അതിനാൽ വിശ്വാസികൾ ആരും മക്കാമിലേക്ക് എത്തേണ്ടതില്ലെന്ന് അറിയിക്കുന്നു. വീടുകളിൽ നിന്ന് തന്നെ മതപ്രഭാഷണങ്ങളും മറ്റ് പരിപാടികളും വീക്ഷിച്ച് അവയിൽ പങ്കെടുത്ത് പുണ്യം നേടണമെന്ന് അപേക്ഷിക്കുന്നു. മമ്പുറം മക്കാമിൽ നിന്ന് ലഭിക്കും ദിവസങ്ങളിൽ നടക്കുകയാണ്. മമ്പുറം ആണ്ടുനേർച്ചയുടെ സമ്പൂർണ്ണ വിജയത്തിന് നിങ്ങളുടെ ഒക്കെ സജീവ പിന്തുണയും സഹായവും ഉണ്ടായിരിക്കണമെന്നും മക്കാം നടത്തിപ്പുകാരായ ദാറുൽ ഹുദ മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കോവിഡ്-19 സൃഷ്ടിച്ച പ്രതിസന്ധി കാരണം ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ കർശനമായി നാം പാലിക്കേണ്ടതിനാൽ ഇത്തവണ പരിപാടികൾ മുഴുവനും ഓൺലൈൻ വഴി സംപ്രേഷണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആയതിനാൽ വിശ്വാസികൾ ആരും മക്കാമിലേക്ക് എത്തേണ്ടതില്ലെന്ന് അറിയിക്കുന്നു. വീടുകളിൽ നിന്ന് തന്നെ മതപ്രഭാഷണങ്ങളും മറ്റ് പരിപാടികളും വീക്ഷിച്ച് അവയിൽ പങ്കെടുത്ത് പുണ്യം നേടണമെന്ന് അപേക്ഷിക്കുന്നു. മമ്പുറം മക്കാമിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ ദാറുൽ ഹുദയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും മറ്റ് മത സംരക്ഷണങ്ങൾക്കും ജീവ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ആയതിനാൽ ദീനിന്റെയും ഇൽമിന്റെയും വഴിയിൽ നാം ചെയ്യുന്ന സേവനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ. മമ്പുറം തങ്ങളുടെ ജീവിതം മാതൃകയാക്കി നീങ്ങാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സിയാറത്തിന് ബഹുമാനപ്പെട്ട അബ്ബാസലി ഷിഹാബ് തങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട കോയമോൻ തങ്ങൾ, മമ്പുറം കോയമോൻ തങ്ങൾ കുടിമരത്തിൽ കുടി ഉയർത്തും. ഇൻഷാഅള്ളാ അന്ന് വരുന്ന 20-ാം തീയതി വ്യാഴാഴ്ച സ്വലാത്തിന്റെ ദിവസമായതുകൊണ്ട് ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി മഹാനഫറുകളാണ് സ്വലാത്ത് മജ്ലിസിന്റെ ദുആക്ക് നേതൃത്വം കൊടുക്കുന്നത്. 21-ാം തീയതി വെള്ളിയാഴ്ച മജ്ലിസ് നൂറായിരിക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങളാണ് മജ്ലിസ് നൂറിന്റെ ദുആക്ക് നേതൃത്വം കൊടുക്കുന്നത്. 22, 23, 24 തീയതികളിലൊക്കെ പ്രഭാഷണങ്ങളാണ് നടക്കുന്നത്. 23-ാം തീയതി 22-ാം തീയതി ശനിയാഴ്ച ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന മതപ്രഭാഷണത്തിൽ അബ്ദുസ്സമദ് പോക്കൂത്തൂർ സാഹിബാണ് പ്രഭാഷണം നടത്തുന്നത്. 23-ാം തീയതി ഞായറാഴ്ച റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഉദവിയാണ് പ്രഭാഷണം നടത്തുന്നത്. 24-ാം തീയതി തിങ്കളാഴ്ച ബഷീർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട അൻവർ മുഹീദ്ദീൻ ഉദവിയാണ് പ്രഭാഷണം നടത്തുന്നത്. 25-ാം തീയതി ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മുസ്തഫ ഉദവി ആക്കൂറിന്റെ പ്രഭാഷണം ഉണ്ടായിരിക്കും. ഇൻഷാല്ലാ 26-ാം തീയതി ബുധനാഴ്ച ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതും ബഹുമാനപ്പെട്ട വാവാഡ് ഉസ്താദ്, ബഹുമാനപ്പെട്ട ഫദ്ലു തങ്ങളൊക്കെ തുടങ്ങിയ മഹാന്മാരായ സദാത്തുമാരും പണ്ഡിതന്മാരും ഒക്കെ ചെറിയ സദസ്സായി പങ്കെടുത്തുകൊണ്ട് ദിക്ർ ദുആ മജ്ലിസ്, മമ്പുറം നേർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ബഹുമാനപ്പെട്ട മഹാന്മാരൊക്കെ പങ്കെടുത്തുകൊണ്ട് മഖാ മജ്ലിസിൽ വെച്ച് നടക്കുന്ന ദിക്ർ ദുആ മജ്ലിസ്, വവാഡ് ഉസ്താദിന്റെ ദുആ ഉണ്ടാകും. അതുപോലെ ഫദ്ലു തങ്ങൾ മേൽമുറി തങ്ങളെ ദുആ ഉണ്ടായിരിക്കും. ദിക്ർ ദുആ മജ്ലിസ് ബുധനാഴ്ച മഗ്രിബിന് ശേഷം നടക്കുന്നതാണ്. ഇൻഷാല്ലാ വ്യാഴാഴ്ചയാണ്, ഈ 27-ാം തീയതി വ്യാഴാഴ്ചയാണ് നേർച്ചയുടെ സമാപന ദിവസം. അന്ന് 2 മണിക്ക് സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിരി തങ്ങൾ ദുആക്ക് ഖത്തം ദുആക്ക് നേതൃത്വം കൊടുക്കും. വ്യാഴാഴ്ച ആയതുകൊണ്ട്, സമാപന ദിവസം വ്യാഴാഴ്ച ആയതുകൊണ്ട് അന്നത്തെ സ്വലാത്തിന് ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി സയ്യിദ് അബ്ദുൽ നാസർ ഹയ്യി തങ്ങൾ നേതൃത്വം കൊടുക്കും. എല്ലാ നേർച്ചയുടെ എല്ലാ ദിവസവും ളുഹറിന്റെ ശേഷം മജ്ലിസിൽ വെച്ച് ഏതാനും ചില ആളുകൾ പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഖുതുബ് സമാതങ്ങളെ പേരിലുള്ള പ്രത്യേക മൗലിദ് സദസ്സും ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ എല്ലാ പരിപാടികളും ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്നത്. ആരും മമ്പുറം മക്കാമിലേക്ക് വരേണ്ടതില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ വിശ്വാസികൾക്കും കാണാനും കേൾക്കാനും കഴിയുന്ന വിധം ദാൽ ഹുദ മാനേജിംഗ് കമ്മിറ്റി, മക്കാം കമ്മിറ്റി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നേർച്ചയായിട്ടോ സംഭാവനയായിട്ടോ ബഹുമാനപ്പെട്ട മക്കാമിലേക്ക് ആരെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് അക്കൗണ്ട് നമ്പറും നൽകുന്നുണ്ട്. അതുപോലെ നേർച്ച നൽകിയ ആളുകൾക്ക്, സംഭാവന നൽകിയ ആളുകൾക്കൊക്കെ എല്ലാ മജ്ലിസിൽ വെച്ചും പ്രത്യേക ദുആ ഉണ്ടായിരിക്കുന്നതാണ്. ഇൻഷാഅല്ലാ ഇപ്പോൾ ഇവിടെ സ്വലാത്ത് മജ്ലിസ് ആരംഭിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുതുബ സമാദങ്ങളെ ഹദറത്തിൽ വെച്ച് നടത്തുന്ന ഈ രാവിൽ നാം നടത്തുന്ന സ്വലാത്ത് അള്ളാഹ് സ്വീകരിക്കുകയും ഇതിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട്
ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ വൈറസ് ബാധിച്ച് ഈ കോവിഡ്-19 പോസിറ്റീവായി പ്രയാസപ്പെടുന്ന ആളുകൾ, മരണപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അത് അസുഖമുള്ള ആളുകൾക്ക് അല്ലാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. സ്വലാത്ത് മജ്ലിസ് ആരംഭിക്കുകയാണ്. اللهم صل على